ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതവും. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെയും വൈകുന്നേരവും അതുപോലെ രാത്രികത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇഷ്ടമാവോ എന്നറിയില്ല, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതാ രാവിലത്തെ തന്നെ അടുക്കളയൊക്കെ നീച്ചു വന്നതാണ് കേട്ടോ. രാവിലെ വന്നാൽ പിന്നെ തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ പണികളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇതാ രാത്രി ഞാൻ അരച്ച ചീന്ന് കേട്ടോ. പച്ചരിയും ഉഴുന്നു അതുപോലെ കുറച്ച് ഉലുവയും ചേർത്തിട്ട് ഇപ്പോൾ ഒരു കപ്പ് പച്ചരി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ഉഴുന്നും ചേർക്കുക, ഒരു അര ടീസ്പൂണോളം ഉലുവ മതി കേട്ടോ. അതും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാത്രി അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും കൂടിപ്പോവാതെ അരച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇഡ്ഡലിയാണെങ്കിലും അതുപോലെ ദോശയാണെങ്കിലും നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ദോശയാണ് ഇഡ്ഡലി കൊണ്ട് അരച്ചത്, ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. അപ്പം മോന് പറഞ്ഞ് ദോശ ആക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഉരുളങ്ങിയങ്ങ് ഈ കറി ഉണ്ടാക്കണം, ദോശ ആക്കിയാൽ മതി, അതുപോലെ ചട്ടിനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ച് എന്നാൽ ഇഡ്ഡലി ചുടണ്ട, ദോശ ആക്കിയിട്ട് ചുട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് മസാലദോശ മൈരി ഓൻകാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കുക്കർ എൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയിക്കണ്ട് കുക്കർ കണ്ട് നുറുക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, കാടി സ്പൂണ്, പാകത്തിന് ഉപ്പും, അതുപോലെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണാണ്ട് കുത്തിയിട്ട് കൊടുത്തിരിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ടാണ് മൂടി വെച്ച് കൊടുത്താണ് കേട്ടോ. നമുക്കൊരു രണ്ട് വിസിലാണ്ട് അടിച്ചാലാണ്ട് ഓഫാക്കിയിട്ടാൽ നമ്മൾ ഉരുളങ്ങി അങ്ങ് നല്ലാണ്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയിട്ട് അയക്കത് ആ ഒരു എരിവുള്ള ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നുണ്ട് കുറച്ച് ഒന്നുണ്ട് അരച്ചെടുത്തിക്കണം കേട്ടോ. നമുക്ക് ചട്ടിനിയൊക്കെ അരക്കണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിനിയും പെട്ടെന്നാണ്ട് റെഡി ആക്കി എടുക്കാമല്ലോ. അപ്പോൾ ഒരടുപ്പത്ത് കുക്കറിൽ കറിക്ക് വെച്ച് കൊടുത്തപ്പോൾ മറ്റടുപ്പത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുക്കറിൻ്റെ വെന്ത് കിട്ടുന്ന ടൈമിൽ തന്നെ നമുക്ക് അയക്ക കടുക് അറക്കുമ്പോൾ അതുപോലെ ചട്ടിനി കൊണ്ട് റെഡി ആക്കാമല്ലോ. അപ്പോൾ ദോശ അതിൻ്റെ കൂട്ടത്തിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ദോശൻ്റെ മാവ് കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പം ഇങ്ങനെ ആ വെള്ളമൊന്നും ചേർക്കണില്ല, അങ്ങനെ തന്നെ ഉണ്ട് ചുടുകയാണ്. നല്ല കൂടുതലായിട്ട് കട്ടില്ല, ഞാൻ മാവ് കൂട്ടുമ്പോൾ തന്നെ അത്യാവശ്യം ഇങ്ങനെ ലോസിലാണെങ്കിലും നമുക്ക് കിട്ടില്ല, നല്ല നന്നായി കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ നന്നായി നൈസായിട്ട് പരത്താതെ കേട്ടോ. ഞങ്ങൾക്കുള്ളൊക്കെ ചുട്ടറുകളിൽ മോനങ്ങനെ ക്രിസ്പി ആവുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, നമുക്കിങ്ങനെ പൊള്ളച്ചിട്ട് ദോശ ഇങ്ങനെ നല്ല പരത്താതെ ഉണ്ട് എടുക്കുക. അതുപോലെ തന്നിട്ട് തന്നെ അന്ന് ചുട്ടെടുത്തിട്ടുള്ളത് നല്ല മഴ ഉണ്ടായിരുന്നിട്ട് കഴിക്കാനും. അപ്പോൾ ഞാനിതാ രണ്ട് വിസിലടിച്ചിട്ട് കുക്കറിൻ്റെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള കടുകും വേണം ചട്ടിനേക്കുള്ള, അതുപോലെ ഉരുളങ്ങിങ്ങക്കുള്ള കടുകും വറക്കണം. അപ്പോൾ രണ്ടിനും കൂടി ഒരു ചട്ടി മതിയല്ലോ. അപ്പോൾ മക്കളെ ഇന്ന് ഹോസ്പിറ്റലിലും പോകാനുള്ളതാണ്. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടായാൽ ചോറ് മാത്രമാണ് വെക്കുന്നുള്ളൂ, കറി നിലത്തൊക്കെ മതി. പിന്നെ അതുപോലെ ചിരങ്ങുണ്ട് ഒരു കഷ്ണം ഇരിക്കണ്, അത് ഉണ്ടാക്കിയെടുക്കാണ്ട്. പിന്നെ അതുപോലെ തളയനുണ്ടായിരുന്ന അത് പൊരിച്ചെടുക്കും ചെയ്യണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലൊന്നും പിന്നെ അതിന് നേരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ തലവേദനയുള്ള കാരണം ഹോമിയോ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഈ ചായയും കടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് വേണ്ട, പിന്നെ മോളും ഒക്കെ ഉള്ളതെല്ലാം അവളൊക്കെ നോക്കാനും ഒക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു രണ്ട് മൂന്ന് ചുവന്ന മുളകും കൂടി ആയിക്കൊണ്ട് വറവിടുന്നേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുളങ്ങിങ്ങക്ക് പകുതി കൊണ്ട് ഒഴിച്ചെടുക്കണം. ബാക്കിയുള്ളേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ചട്ടിനിൻ്റെ മിക്സും കൂടി ഒഴിച്ചെടുത്തിട്ട് പാകത്തിന് ഉപ്പും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ടൊന്നും തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചട്ടിനി ആകുമ്പോൾ ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ അവനക്കുള്ള ദോശത ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിനിയും ഉരുളങ്ങിങ്ങിൻ്റെ കറിയും കൂടി ഉണ്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ രണ്ട് കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല രസമാണല്ലോ ഈ ദോശ. അപ്പോൾ അതാ അവനക്കുള്ള കറി റെഡിയാക്കിങ്ങനെ കണ്ടില്ല. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ, ക്രിസ്പി ആണേനും നല്ല സോഫ്റ്റ് ആണേനും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്ത് കണ്ടില്ല, അധികം പരത്തിയെടുക്കാതെ അങ്ങനെ ആക്കട്ടെ ചെയ്തിക്കണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ അപ്പം, അധികം പരത്തിയിട്ട് ക്രിസ്പി ആക്കാതെ കുറച്ച് മാവ് കൂടുതലായിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ അതുപോലെ പൊങ്ങിയുണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കഴിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സോഫ്റ്റ് ആക്കിയിട്ട് മോൻക്ക് ക്രിസ്പി ആക്കിയിട്ട് അതിന് മുകളിൽ മസാല ഒക്കെ വെച്ചിട്ട് ഇതുപോലെ പാനിൽ ഒന്ന് ക്രിസ്പി ആക്കി എടുത്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി അവനൊന്ന് കഴിച്ചിട്ടുണ്ട്.
ബാക്കി അതാ ഒന്നും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തും ചെയ്തിട്ടാ. അപ്പം ഇനി ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി പാത്രമൊക്കെ നല്ല കഴുകിയൊക്കെ ഉണ്ട്. പിന്നെയുള്ള ഓരോ പണികളൊക്കെ അടിക്കലും തുടക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചെയ്യണം. പിന്നെ പോകുമ്പോത്തിന് ചോറാണ്ട് വെക്കണം, പേരും മീനും ഉണ്ട് ഉണ്ടാക്കിയേക്കണം. പിന്നെ മക്കളെ ഞാൻ വീഡിയോ ഒന്നും ഇനി എടുക്കാൻ നിൽക്കണില്ല. പിന്നെ ഞാൻ പോയി വന്നതിൻ്റെ ശേഷത്തെ വീഡിയോ കേട്ടോ പിന്നെ എടുക്കണത്. പിന്നെ ഞാൻ ഡോക്ടർ അടുത്തൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോത്തിന് നേരെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് നിന്ന വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാനുള്ളതില്ല. അപ്പോൾ നമുക്ക് വിശന്നിട്ട് കണ്ണ് കാണാത്തൊരു ടൈമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ കിടന്ന് നീച്ചിട്ട് പിന്നെ ഒന്ന് വന്നതാണ് കേട്ടോ അടുക്കളയ്ക്ക്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ മാവ് ഉണ്ടല്ലോ ഇരിക്കണിട്ടില്ല മാവ്. അപ്പോൾ അതേക്കൊരു സവാള ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊരു നമുക്ക് കടി ഉണ്ടാക്കാച്ചിട്ട് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുയ്യപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. നമുക്ക് ഈ മധുരം ഇല്ലാത്ത കുയ്യപ്പം ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുയ്യപ്പച്ചട്ടി എവിടെയാണെന്ന് തന്നെ കൊടുത്തല്ലേ കുറേ കിണ് എടുത്തിട്ട്. അപ്പം അതിൻ്റെ മുകളിലുള്ള ഈ പലൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അതിൻ്റെ ആരുഭാഗത്തൊക്കെ ആയിട്ട് അതിൻ്റെ നീങ്ങിപ്പോയതാണ് തോന്നുന്നത്. അപ്പം ഇക്കാനോട് പറഞ്ഞ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കിട്ടിയിട്ട് വേണം അതിൽ ചുട്ടിടുക്കാൻ. അപ്പോൾ അതിന് ഈ സവാളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കട്ടെ. സവാള ആണെങ്കിലും കൂടുതൽ വേണ്ട കേട്ടോ, ഒരു ചെറിയ സവാള തന്നെ എടുത്തിട്ടുള്ളൂ. ഒന്ന് ചെറുതായി ഒന്നുണ്ട് കട്ട് ചെയ്തെടുക്കണം, അരിഞ്ഞിട്ട് എടുക്കണം, അല്ലെങ്കിൽ ചോപ്പറിലിട്ടാലും മതി. അപ്പം ഞാനൊരു ചെറുതായി ഉണ്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് അധികം മല്ലിയിലയും കറിവേപ്പിലയും വേണം, അതുപോലെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും വേണം, പിന്നെ പച്ചമുളകും വേണം കേട്ടോ. അപ്പം എല്ലാ എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒന്ന് മതി വിചാരിച്ച് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും മതി. പിന്നെ അതുപോലെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും വേണം. ഇതൊക്കെ കേട്ടോ ഈ കുയ്യപ്പത്തേക്ക് നല്ല രുചി. പിന്നെ ഞാൻ ഈ കുയ്യപ്പത്തിൽ അതുപോലെ അപ്പസോടൊന്നും ചേർക്കാത്തല്ലേ. ഇത് ഉഴുന്നു നമുക്ക് ഉലുവയും കൂടി ഇട്ടിട്ട് കുതിർത്ത് വെക്കണം വേണമല്ലോ. രാവിലെ കുതിർത്ത് വെച്ചിട്ട് രാത്രിയെല്ലാം ഈ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഉഴുന്നു ഇതൊക്കെ ചേരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണയക്കാരം അതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇത് കുയ്യപ്പം ചുട്ടെടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ട് ആരെടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് പൊള്ളച്ചിട്ട് നല്ല ഷാറായി കിട്ടിയിട്ടാ. അപ്പോൾ കുയ്യപ്പം ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മധുരം പറ്റാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ഈ കുയ്യപ്പത്തിന് നല്ല രുചിയാണ്. ഈ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇക്ക അതിന് മുകളിൽ കയറിയിട്ടൊന്ന് നോക്കിയപ്പോൾ കുയ്യപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. സവാള കണ്ടിയിൽ ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊടുത്തതിൻ്റെ ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുയ്യപ്പല്ലേ, അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് മെരിഞ്ഞ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി കണ്ട് വരുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചും മല്ലിയിലൊക്കെ വേണം കേട്ടോ. എന്നാലാണ് ഈ കുയ്യപ്പത്തിന് രുചി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് മധുരം പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം മുളകാന്നുണ്ടെങ്കിലോ കാണുമ്പോൾ തന്നെ ഒരു എരിവുള്ള മുളക് പോലെ ഉണ്ട്. അപ്പം ഇത് പൊടി പോലായിട്ട് ഒന്നാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം വലിയ പീസൊക്കെ ആകുമ്പോൾ നമ്മൾ കടിക്കുന്ന ടൈമിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ എരിവാവും. അപ്പോൾ ഇത് ചെറിയ പൊടിയാക്കിയിട്ടാണ്ട് കട്ട് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ഒരൊറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഈ കറിവേപ്പിലയും കൂടി ഇതുപോലെ അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ. എന്നാലേ എല്ലായിടത്തേക്കും ആയി കിട്ടുള്ളൂ. പിന്നെ വലുതായി കിടക്കുമ്പോൾ നമുക്ക് ചില ഭാഗത്ത് മാത്രമായിട്ട് തന്നെയല്ല നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മല്ലലി അതുപോലെ കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ കടി രാവിലെ ഉണ്ടാക്കിയെടുക്കട്ടെ. രാത്രി ഇതുപോലെ ഇഡ്ഡലിക്കും ഓം ദോശക്കൊക്കെ നമ്മൾ അരച്ചേക്കൂലെ, ആ മാവ് മതി. ഇതുപോലെ ഇതൊക്കെ ഇട്ടെടുത്ത് കണ്ട് രാവിലെ നമുക്ക് ഈ കുയ്യപ്പണ്ണ് ഉണ്ടാക്കിയെടുക്കാനും നല്ലതല്ലേ. അപ്പോൾ എണ്ണക്കടി ആകുമ്പോൾ പറ്റൂല. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എണ്ണക്കടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ചിലവർക്ക് എണ്ണക്കടിയാണെങ്കിലും കുഴപ്പമില്ല, ചിലവർക്കാണെങ്കിൽ പറ്റൂലല്ലോ. അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ ഈ മല്ലലിയും കൂടി ഉണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കളെ അതേക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ചട്ടിനി കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതേക്ക് എടുക്കണ ചട്ടിനി എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയ ചട്ടിനിയാണ്. അത് ബാക്കിയുണ്ടിരിക്കണ്. അപ്പം അത് മതിയെന്ന് വിചാരിച്ച്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉഴുന്നുവട അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ചട്ടിനി ഉണ്ടാക്കിയാൽ ഞാൻ എങ്ങനെ വെച്ചാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടേക്ക് പച്ചമുളകൂടും ചെറിയ ഉള്ളി കൊണ്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് മിക്സിയിൽ നമ്മൾ പൊടിക്കണയിലിട്ടിട്ട് സമന്തി പോലെ ഒന്നുകൊണ്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് അതിൽ
അരച്ചെടുക്കുമ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ അത് ചേർത്ത് കണ്ടെന്നുണ്ട് അരച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് സുറുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് ചട്ടിനി ഉണ്ടാക്കൽ. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ അത് കൂട്ടി കഴിക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ അങ്ങനൊന്നും ചെയ്യണില്ല, കാരണം രാവിലത്തെ ചട്ടിനി ഉണ്ട്, അത് മതിയല്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചട്ടിനി ഇല്ലാതെ തന്നെ കഴിക്കട്ടാ. ഞാനത് ഇവിടെ ചുണ്ടുന്ന ടൈമിൽ തന്നെ കുട്ടികൾ കൊണ്ടുപോയി കഴിക്കുന്നുണ്ടായിന്ന്. കൂടുതലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മാവ് തന്നെ ഉള്ളു. അപ്പം ഞാൻ ഇത് വിചാരിച്ചിട്ട് കൂടുതലൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കൂടുതലായി തോന്നിയപ്പോൾ മാവാടെ വെച്ചെന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചെയ്യാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതായാലും മാവ് ബാക്കിയായപ്പോൾ ഇതുപോലാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ വൈകുന്നേരത്തിന് കടിയൊന്നും ഇല്ലേനു. പിന്നെ എന്തെങ്കിലും ബേക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയിട്ടല്ല, അതുണ്ടെങ്കിൽ ചിലപ്പം ചായ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു കടി ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ കടി ഉണ്ടാക്കും ചെയ്യും കേട്ടാ. എന്നിപ്പോൾ നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ. ഇപ്പോൾ കണ്ടിയിലെ എണ്ണ കൊഴിച്ചു കൊടുത്താൽ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ എണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ടാണ് കുറച്ച് കൂടുതൽ തന്നെ അധികം തന്നെ ഒഴിച്ചെടുക്കുന്നത്. എന്നാലേ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ നമ്മളെ ഈ അപ്പം കണ്ട് പൊങ്ങി കിട്ടിയിട്ട് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഈ മുകൾ വശം ഇങ്ങനെ ആവാത്തതിനെ അതിങ്ങനെയാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്നാണ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെയിമിലിടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണോ ഇത് വേവിച്ചെടുക്കാൻ. എണ്ണ ചൂടായ ടൈമിലാണ് ഇത് ഒഴിച്ചെടുക്കേണ്ടത് മാവ്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അത് പൊങ്ങി കിട്ടിയിട്ട് ഉണ്ട് സാറാവുള്ളൂ. ഈയപ്പം കണ്ടില്ല അത്രയും എണ്ണ തീ തന്നെ ബാക്കി നിൽക്കണില്ല. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് എണ്ണ ഒന്നും വയ്ക്കാതെ തീ തന്നെ ഉണ്ട് ചുട്ടെടുത്താൽ മതി കേട്ടാ. പിന്നെ കുയ്യപ്പം ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ എണ്ണ കുയ്യിലുണ്ടാവുമ്പോഴല്ല നമുക്ക് കുയ്യപ്പം നന്നായി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കണ്ടില്ല നല്ല ഉസാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പുറമെ അങ്ങനെ ക്രിസ്പി ആയിട്ടാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ആരും എടുത്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ചുട്ടപ്പാട് തന്നെ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയിന്ന് കേട്ടാ. അപ്പോൾ കണ്ടില്ല ആ എണ്ണയൊക്കെ തന്നെ പിന്നെ നമുക്ക് ഇതുപോലെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ കുയിൻ്റെ അതുപോലെ അത്ര തന്നെ ഒഴിച്ചെടുത്താൽ മതി, കുയിൻ്റെ മുകളിലായിട്ടൊന്നും ഒഴിച്ചെടുക്കണ്ട. പിന്നെ നമുക്കൊരു പാകത്തെ വലുപ്പത്തിന് ഇത് നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കരിഞ്ഞു പോവാതെ ഒന്ന് തീയൊന്ന് കുറച്ചിടുക. ഇത് ഒഴിച്ചതിൻ്റെ ശേഷം ഒഴിക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവുമ്പോഴാണ് ഒഴിച്ചെടുക്കേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമുക്കിതാ മറിച്ചിട്ടാൽ ആ ഭാഗം ഇതുപോലൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറിച്ചിട്ടെടുക്കണത്. എന്നാലും ഉള്ളൊക്കെ വേവിട്ടാ, മറിച്ചിട്ടെടുക്കാതെ തന്നെ പിന്നെ അതിൻ്റെ പുറമൊന്ന് ക്രിസ്പി ആവുകയും ചെയ്യും. ഒന്നും കൂടി ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മറിച്ചിട്ടെടുക്കണത്. അപ്പം ഇത് എല്ലേതും ഇതുപോലെ തന്നെ ഉണ്ട് ചുട്ടിടുക. അപ്പം നമുക്കുള്ള അളവിന് മതിയല്ലോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വന്നതിൽ പിന്നെ ഇങ്ങനെയാണ് ചെയ്തെടുത്തുന്നല്ലേ ഉള്ളൂ. മാവിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചധികം മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ ഇതിനൊരു നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ സവാള ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യണം, കാരണം വലിയ പീസാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് കഴിക്കുന്ന ടൈമിൽ സവാള ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടൂല കേട്ടോ, ഒരു പച്ച പോലെ വരും. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്രിസ്പിയാക്കി എടുക്കുക. അതുപോലെ സവാള നന്നായി ചെറുതായി അരിഞ്ഞിടുക. അതുപോലെ കറിവേപ്പിലി മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ അളവിലിടുക. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചിങ്ങോട്ട് അതിലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഈ കുയ്യപ്പത്തിന് നല്ലൊരു രുചി വരുത്തുന്നത്. അപ്പോൾ ദതിക്കുള്ള ചായയും കൂടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, കട്ടൻ ചായ. അപ്പോൾ ഇതാ മോന് പന്തളിക്കാൻ പോയിട്ടുണ്ട്, അപ്പം ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഇക്കപ്പം കൊലായ്മ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ മോളൂസാണെങ്കിലും കൊലായ്മ ഇരിക്കുകയാണ് കേട്ടോ, കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ചായ കൊണ്ടുവച്ചിട്ട് ഓൾക്ക് കുടിക്കാനൊന്നുമില്ല, ഓൾക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നൊക്കെ നമ്മളെ കടിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ആണ്ടും കൊണ്ടൊക്കെ ഇട്ടിട്ടൊന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഓള് കുടിക്കാനൊന്നുമില്ല. അപ്പം അതാ കൊണ്ടുവരുന്നതൊക്കെ നോക്കി നിൽക്കണം കേട്ടോ. ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ എന്താണ് റൂമിൽ നിന്ന് വരുമ്പോൾ അപ്പോത്തിന് ഇവിടെ കസാല ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ വിളിക്കും കൊലായ്മ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊലായ്മ വന്നിരുന്നാൽ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഓൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ കസാലയൊക്കെ എപ്പോഴും പിടിച്ചു കൊടുന്നിരുത്തോ, പിടിച്ചു കൊടുന്നിരുത്തലാണ് ഓളെ പണി. അപ്പോൾ കണ്ടില്ലേ ഞാൻ കൊടുന്ന ചപ്പോത്തിന് കടിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ, ഓളിങ്ങനെ എടുത്തു കൊടുക്കും. എന്നിട്ട് ചായ കുടിക്കാനൊക്കെ പറയട്ടാ.
ചോറൊന്നും കഴിക്കൂല, പിന്നെ ചട്ടിനേക്ക് ഇതുപോലെ വിരലിട്ടിട്ട് ഇങ്ങനെ തൊട്ട് നാമക്കണുണ്ട് കേട്ടോ. എന്നിട്ട് ആയി എന്നൊക്കെ പറയുന്നുണ്ട്, തൊട്ട് നാമക്കാണ്. ഓൾക്ക് തൊള്ളേക്കൊക്കെ വെച്ചെടുക്കുമ്പോൾ ഓള് കഴിക്കണമൊന്നുമില്ല കേട്ടോ. ഓൾക്ക് ഒരു രസമാണ്, ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതും കൊണ്ട് കൊണ്ടുവച്ചിട്ട് ഓൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തുക്കുന്നുണ്ട് കൊലായ്മ. പിന്നെ ഓള് ചെയ്യണ പണിയൊക്കെ ആണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇതാ ഞാൻ അരി ഉണക്കി ഒരു പായ ഉണ്ടായിരുന്നിട്ട് അവിടെ വെച്ചതേന്ന്. അപ്പോൾ ഓള് അടുക്കളയിൽ നമുക്ക് ബക്കറ്റൊക്കെ ഈ അടുപ്പിൻ്റെ ചോട്ടൊക്കെ കൂടൊന്നുമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ പരന്നിരിക്കുകയല്ലോ. ഓൾക്ക് എടുത്ത് കൊണ്ടുവരാമല്ലോ, എത്ര ആണ്ട് ഉള്ളിലേക്ക് വെച്ചാലും ഓളെടുത്ത് കൊണ്ടുവരും കേട്ടോ. പൊടിൻ്റെ ബക്കറ്റൊക്കെ എടുത്തിട്ട് കൊടുന്നൊക്കെയാണ്, കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പായിട്ടിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതാ രാത്രിയാണ് മക്കളെ, രാത്രി ഒരു 8 മണിയാവാൻ നേരത്താണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇന്ന് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് അങ്ങനെ കറിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉച്ചക്കുള്ള തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇനി രാത്രിക്കൊക്കെ ഒന്നുമില്ല എന്ന് നിൽക്കാനോട് പറഞ്ഞിരുന്നിട്ട്. അപ്പോൾ ഒക്കെ വന്നപ്പോൾ കൊടുന്നതാണ്. പിന്നെയാണെങ്കിൽ പൊറോട്ട കഴിച്ചിട്ട് കുറേ ദിവസമായി, ഒന്ന് പൊറോട്ട ഒന്ന് കഴിക്കാൻ പോതിണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ പൊറോട്ട കൊടുന്നപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ വലിയ സുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മോനെ അവിടെ കരിങ്ങയും ക്യാരറ്റൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉറക്കം ഒഴിച്ചിട്ടുള്ള പ്രശ്നമാണ്, ഉറക്ക് അങ്ങനെ ഒഴിക്കരുത്, കൂടുതൽ ഉറങ്ങണം, അതൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. ഇടയ്ക്ക് തലവേദന ഉള്ളത്, അപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം ഞാൻ ഉറക്കം ഒഴിച്ചിട്ടുള്ള പണിയല്ല. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഇങ്ങനെ കൂടുതൽ പ്രശ്നം വന്നത്. എപ്പോഴും യൂട്യൂബ് എടുത്ത് നോക്കലാണ് പണി, വ്യൂസ് കിട്ടുന്നുണ്ടോ പിന്നെ അത് കിട്ടുന്നുണ്ടോ, പിന്നെ ഓരോ വീഡിയോ കാണാനും ഇതിനൊക്കെ നിൽക്കുമ്പോൾ ടൈം ഇങ്ങനെ പോവുമല്ലേ. ഇതിനൊക്കെ കൂടായിട്ട് ഉറക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉറക്ക് ശരിയായാലാണ് ഇനി മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2-3 പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ രാത്രിക്കത്തെ വിശേഷം പിന്നെ അതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ മോനെന്നെയാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ അവർക്കും വേണ്ടിയിട്ട് ഒന്ന് എളുപ്പമായിട്ട് കൊടുക്കുകയാണ്. ഇട്ടണിയായപ്പോൾ തന്നെ എന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുകയാണ്. പിന്നെ ഒരു സ്കൂൾ തന്നതിൻ്റെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരത്തെ കടിയല്ല. പിന്നെ കൂട്ടാനൊക്കെ ഉണ്ട്, തന്നെ ഞാൻ ചോറ് തന്നെയാണ്ട് കഴിക്കൂട്ടോ. അപ്പോൾ ഞാനും പറഞ്ഞില്ല കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം എന്ന്. എന്നിങ്ങനെ ഒരേ പ്രശ്നവും ഇതൊക്കെ ആയിട്ട് തലവേദന ഇതൊക്കെ ആയിട്ട് ഹോമിയോ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതപ്പോൾ എനിക്കൊരു വിഷമമായിട്ടാണ്. കാരണം എൻ്റെ ചാനൽ ഇനി എനിക്ക് ഒഴിവാക്കാനും പറ്റൂല, ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടണമല്ലോ എന്നുള്ള എന്താണ് ഇതിലാണ് എപ്പോഴും ഇതിങ്ങനെ നോക്കുകയാണ് കേട്ടോ. വ്യൂസ് ഇതും കിട്ടുന്നുണ്ടോ നോക്കുന്നു നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും അവസ്ഥ തന്നെയാണ് ഈ കാലം. ഇപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്ത് കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മോളഞ്ഞി കഞ്ഞി കൊടുത്തിട്ടൊന്ന് മേലാക്കിയിട്ട് ഉറക്കണം. അപ്പോൾ അത് ഓള് ബെഡ്രൂമിൽ കയറി കളിക്കണം കേട്ടോ. എത്ര താഴത്ത് കിറക്കിയാലും ഓള് ഒറ്റയ്ക്ക് പോയി കയറിയിട്ട് ഫാനിമേലൊക്കെ കളിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഓളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇനി ഓളയും കൂടി കണ്ട് ഉറക്കട്ടെ, കഞ്ഞി കൊടുത്ത് നോക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മക്കൾ എന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.